റഷ്യ ഉക്രൈൻ യുദ്ധം നാളുകൾ പിന്നിടുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിഞ്ഞ കുറെ നല്ല ദൃശ്യങ്ങൾ കേന്ദ്ര സർക്കാർ നമുക്ക് സമ്മാനിച്ചു. സ്വന്തം ജനങ്ങളെ ഇന്ത്യയിലെത്തിക്കാൻ കഴിവതും സർക്കാർ ശ്രമിക്കുകയാണ്. ഘട്ടം ഘട്ടമായി ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ അതിനുള്ള കൊടും പരിശ്രമത്തിലാണ്. മൂവർണ്ണ കൊടിയും പതാകയും പതിച്ച വാഹനങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ചേർത്തു പിടിക്കുകയാണ്. അതേസമയം ഉക്രൈനിലെ കീവിൽ നിന്നും പുറത്തു വരുന്ന ചില കരളലിയിക്കുന്ന കാഴ്ചകളാണ് പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളോട് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ കൂടി രക്ഷിക്കണമെന്ന്. ഇവർ ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇമ്രാൻഖാനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ഉക്രൈനിലെ പാക് സ്വദേശികളായ വിദ്യാർത്ഥികൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പാകിസ്ഥാൻ സർക്കാരിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് പാക് വിദ്യാർത്ഥികൾ തന്നെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ തങ്ങളുടെ ദുരനുഭവം വിശദീകരിക്കുന്ന വീഡിയോയിലാണ് പാക് സർക്കാരിനെ വിമർശിച്ചും ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യത്തെ അധികൃതരെ പുകഴ്ത്തിയും പരാമർശം വന്നിരിക്കുന്നത്. തങ്ങളുടെ പൗരന്മാർക്ക് സഹായം നൽകുന്നതിൽ പാക് സർക്കാർ വലിയ പരാജയമാണ് എന്നും ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ സഹായങ്ങൾ അത് എന്ത് തന്നെയായാലും എത്തിക്കണമെന്നും ഇവർ കേണ് അപേക്ഷിക്കുന്നു. ഖാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പാക് സ്വദേശിയായ ഗുൽറസ് ഹുമയൂൺ എന്ന വിദ്യാർത്ഥിയാണ് ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ ഇപ്പോൾ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് വീഡിയോ ദൃശ്യങ്ങളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. റഷ്യയും ഉക്രൈനും യുദ്ധത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ രാവിലെ മുതൽ മെട്രോ സ്റ്റേഷന്റെ സബ്വേയിൽ ഇരിക്കുകയാണ്. രാവിലെ മുതൽ ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ല. മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ഇവിടെ നിസ്സഹായരായി കിടക്കുകയാണ്. മറ്റു രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ എല്ലാം ഒഴിപ്പിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഹംഗറി വഴി ഒഴിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല, അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ മറ്റൊരു വിദ്യാർത്ഥി പൊട്ടിത്തെറിക്കുന്നത് വീഡിയോയിൽ കാണാവുന്നതാണ്. പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് ഒരു സഹായവും ഉണ്ടായിട്ടില്ല, അംബാസഡർ ഒരു സഹായവും നൽകിയിട്ടില്ല. ഞങ്ങളെ ഇവിടെ നിന്ന് എത്രയും വേഗം ഒഴിപ്പിക്കാൻ ഞങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്ത ഒരേ ഒരു തെറ്റ് ഞങ്ങൾ പാകിസ്ഥാനികളായി ജനിച്ചു എന്നതാണ്. അതിനാലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു അന്യരാജ്യത്ത് ഇത്തരമൊരു സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്നത്. ഞങ്ങളിവിടെ പഠിക്കാൻ വന്നതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, യുവാവ് പറയുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു ഔദ്യോഗിക അറിയിപ്പ് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങളെ കൂടി സഹായിക്കൂ എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്ന പാകിസ്ഥാനി വിദ്യാർത്ഥികളുടെ വീഡിയോയും പുറത്തു വന്നിരുന്നു. അതേസമയം ഹംഗറി, റൊമാനിയ, പോളണ്ട് എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പടിഞ്ഞാറൻ ഉക്രൈനിലെ എൽവീവ്, ചെർണിവ്സി പട്ടണങ്ങളിൽ ക്യാമ്പ് ഓഫീസുകൾ തുറക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമാണ്. ഹംഗറിയിലെ സഹോണി ബോർഡർ പോസ്റ്റ്, ക്രാക്കോവിക്, പോളണ്ടിലെ ഷെഹിനി, മെഡിക്കാലാൻഡ് ബോർഡർ പോയിന്റുകൾ, സ്ലോവാക് റിപ്പബ്ലിക്കിലെ വിസ്നെ നെമെക്ക, റൊമാനിയയിലെ സുസേവ ട്രാൻസിറ്റ് പോയിന്റ്, ഇവിടങ്ങളിലും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ടീമുകളുണ്ട്. ഉക്രൈനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് പുറത്തു കിടക്കുന്നതിനാവശ്യമായ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായാണ് ഈ ടീം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.